ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷകരമായ നിമിഷമാകേണ്ട ഒരു ദിവസമായിരുന്നു ഇന്ന്. കാരണം ഇന്ത്യൻ പാർലമെൻറ്റ് പുതിയൊരു മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. എന്നാൽ പ്രധാനമന്ത്രി തന്നെ ടെമ്പിൾ ഓഫ് ഡെമോക്രസി എന്നും മദർ ഓഫ് ഡെമോക്രസി എന്നും വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു കറുത്ത ദിനമായി അത് മാറുകയാണുണ്ടായത്. ജനാധിപത്യത്തിൻ്റെ സത്ത എന്ന് പറയുന്നത് സംവാദവും സംയമനവുമാണ്. എന്നാൽ പ്രതിപക്ഷത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, രാഷ്ട്രപതിയെ മാറ്റി നിർത്തിക്കൊണ്ട്, ഉപരാഷ്ട്രപതിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. പുതിയ പാർലമെൻറ്റ് മന്ദിരം വേണമോ വേണ്ടയോ എന്നുള്ളത് വേറെ വിഷയമാണ്. കാരണം നിലവിൽ ഒരു പാർലമെൻറ്റ് മന്ദിരം ഉണ്ട്. 1927 മുതൽ അത് നിലവിലുണ്ട്. അതിൽ സൗകര്യക്കുറവുണ്ട് എന്നുള്ളത് വസ്തുതയായിരിക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രം ചരിത്രപ്രസിദ്ധമായിട്ടുള്ള, ചരിത്രമുറങ്ങുന്ന ഒരു പാർലമെൻറ്റ് മന്ദിരം മാറ്റിപ്പണിയണമോ എന്നുള്ളതാണ്. കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ തർക്കമില്ല. ഇപ്പം ബ്രിട്ടനിലെ പാർലമെൻറ്റ് മന്ദിരം എന്ന് പറയുന്നത് 1000 വർഷമായിട്ട് പഴക്കമുള്ളതാണ്. അവരത് മാറ്റിയിട്ടില്ല, അവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം ചരിത്രത്തെ പുനർനിർമ്മിക്കാനുള്ള, അല്ലെങ്കിൽ പഴയ ചരിത്രം ഓർക്കപ്പെടരുത് എന്ന് വാശിയുള്ള ഒരു ഭരണാധികാരിക്ക് മാത്രമേ ഈ രീതിയിൽ പെരുമാറാൻ വേണ്ടി കഴിയൂ. പക്ഷേ അതൊരു മറ്റൊരു വിഷയമായതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ പ്രധാനമായിട്ടും ജനാധിപത്യത്തിന് ഉതകുന്ന രീതിയിലാണോ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നതാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 79 പറയുന്നത് രാഷ്ട്രപതിയും ഇരുസഭകളും ചേർന്നതാണ് പാർലമെൻറ്റ് എന്നാണ്. ആ രാഷ്ട്രപതി ഈ ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ടിട്ട് പോലുമില്ല. കാരണം രാഷ്ട്രപതി ഇല്ലാതെ ഒരു പാർലമെൻറ്റിനെ കുറിച്ച് ഇന്ത്യൻ സംവിധാനത്തിന്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആലോചിക്കാൻ വേണ്ടി കഴിയില്ല. ആ രാഷ്ട്രപതിക്ക് വലിയ പ്രത്യേകതകളുമുണ്ട്. കാരണം ആദിവാസി സമൂഹത്തിൽ നിന്ന് ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രപതിയാണ്. അതിൻ്റെ പേരിൽ വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാൻ ബി ജെ പി ഒരു ഘട്ടത്തിലും മടിച്ചു നിന്നിട്ടില്ല. പക്ഷേ അതേ ബി ജെ പി ആദിവാസി സമൂഹത്തിൽ നിന്ന് വരുന്ന ദ്രൗപദി മുർമു എന്ന് പറയുന്ന വനിതാ രാഷ്ട്രപതിയെ മാറ്റി നിർത്തിയിരിക്കുന്നു. ഇപ്പോൾ പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർട്ടിക്കിൾ 79 പറയുന്നതുപോലെ രാജ്യസഭയും ലോക്സഭയും രാഷ്ട്രപതിയും ചേർന്നതാണ്. അതിൽ രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയാണ്, ജഗ്ദീപ് ധൻഖറാണ്. ബി ജെ പിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. ബംഗാൾ ഗവർണറായിരിക്കെ അവിടുത്തെ പ്രതിപക്ഷത്തിനെതിരെ ഏറ്റവും കൂടുതൽ കമൻറ്റ് നടത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ ജഗ്ദീപ് ധൻഖർ ക്ഷണിക്കപ്പെട്ടിട്ടില്ല, അദ്ദേഹത്തിനൊരു ക്ഷണക്കത്ത് പോലും കൊടുത്തിട്ടില്ല. രാജ്യസഭയിലെ എം പിമാർക്ക് ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ കത്ത്, പാർലമെൻറ്റ് സെക്രട്ടേറിയറ്റ് നൽകിയ കത്തിൽ അവരുടെ അധ്യക്ഷൻ്റെ പേരില്ല. അല്ല, ഇത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവമാണ്. അല്ല, അതുകൊണ്ടാണ് പ്രധാനമായിട്ടും പ്രതിപക്ഷം ഈ പാർലമെൻറ്റ് ഉദ്ഘാടനം ബഹിഷ്കരിക്കാൻ കാരണമായിട്ടുള്ളത്. കാരണം പാർലമെൻറ്റ് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള ഒരു പിന്നെ ചടങ്ങായിട്ട്, അതിനനുസരിച്ചിട്ടുള്ളൊരു ചടങ്ങായിട്ട് അല്ല ഇത് നടക്കുന്നത് എന്ന ഒരു വിമർശനമാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്നത്. കാരണം രാഷ്ട്രപതിയില്ലാത്ത, ഉപരാഷ്ട്രപതിയില്ലാത്ത ഒരു പാർലമെൻറ്റ് മന്ദിര ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നടന്നത്? ഇതിനൊരു ഉത്തരമേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വെക്കുന്നുള്ളൂ. രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഒന്നാണ്. കാരണം മോഡിയുടെ ഷോ ആയി ഈ പാർലമെൻറ്റ് ഉദ്ഘാടനം മാറണം. കാരണം എല്ലാ എംപറർമാർക്കും, പിന്നെ എന്താ പറയണ്ട, രാജാക്കന്മാരും പിന്നെ ഏകാധിപതികളും ഒക്കെ ആഗ്രഹിക്കുന്നത് എല്ലാ ഫലകങ്ങളിലും അവരുടെ പേര് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവായിട്ടുള്ള പിന്നെ ജയറാം രമേശ് ഒരു പ്രധാനപ്പെട്ട വാചകം പറയുകയുണ്ടായി. അശോക ദ ഗ്രേറ്റ്, അക്ബർ ദ ഗ്രേറ്റ്, മോഡി ദ ഇനോഗ്രേറ്റ്. കാരണം എല്ലാ ഉദ്ഘാടനങ്ങളിലും മോഡിയായിരിക്കണം. ലുക്ക്, 17 വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടാൻ തുടങ്ങിക്കഴിഞ്ഞു. ആ 17-ൽ 16 ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രിയാണ്. ഇപ്പം G7 യോഗത്തിനൊക്കെ പോയി അദ്ദേഹം തിരിച്ചു വന്ന ദിവസം ഒരു വന്ദേ ഭാരതും കൂടി ഉദ്ഘാടനം ചെയ്തു. 17-ാമത്തേത് ഒരു വന്ദേ ഭാരത് മാത്രം, കാശ്മീരിലേക്കുള്ളതാണെന്ന് എൻ്റെ ഒരു ഓർമ്മ, അമിത്ഷായാണ് ഉദ്ഘാടനം ചെയ്തത്. ബാക്കിയെല്ലാം ഈ പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. NDTV രാജിവെച്ച് പുതിയ സംരംഭവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള രവീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ഒരു ഷോയിൽ പറയുന്നുണ്ട്, ഈ പിന്നെ അവരുടെ ഒരു എന്താ പറയണ്ടത്, ജയിലിൻ്റെ ഒരു ഭിത്തി ഉദ്ഘാടനം ചെയ്യാൻ പോയ പ്രധാനമന്ത്രിയാണിത്. ഒരു ഗോശാലക്ക് തറക്കല്ലിടാൻ പോയ പ്രധാനമന്ത്രിയാണ്. അവിടെ ഈ പ്രധാനമന്ത്രി എന്തും കാട്ടും, എന്തും ചെയ്യും എന്ന് രവീഷ് കുമാർ പറയുന്നുണ്ട്. കാരണം ആ രീതിയിലുള്ള ഒരു ഷോ ആണ് യഥാർത്ഥത്തിൽ
ഇന്ത്യൻ പാർലമെൻറ്റിലും ഇന്ന് നാം കണ്ടത്. കാരണം പ്രഥമ പൗരനെ മാറ്റി നിർത്തിക്കൊണ്ട് പാർലമെൻറ്റിൻ്റെ ഉപരിസഭയായിട്ടുള്ള രാജ്യസഭയുടെ അധ്യക്ഷനെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. കാരണം അവർ രണ്ടുപേരും ഈ ചടങ്ങിനെത്തിയാൽ പ്രോട്ടോകോൾ അനുസരിച്ച് അവരായിരിക്കും വണ്ണും ടു ആയിട്ടുണ്ടാവുക. മൂന്നാമതായിട്ടേ പ്രധാനമന്ത്രിക്ക് നിൽക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് അവരെ ബോധപൂർവം ഈ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ വിധി ജനാധിപത്യത്തിന് ഉതകുന്നതാണോ? ജനാധിപത്യത്തിന് എന്നാ പറയേണ്ടത്, അതിൻ്റെ അർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നതാണോ എന്ന ഒരു ചർച്ച സ്വാഭാവികമായിട്ടുണ്ടാവും. അല്ലെ, ഈ ജനാധിപത്യ വിരുദ്ധതയാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ചോദ്യം ചെയ്തത്. അത് ശരിയുമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വലിയ വിചിത്രമായ സംഭവം കൂടി നടക്കുന്നുണ്ട്. അത് ഈ ചെങ്കോലുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്താണ് പാർലമെൻ്ററി ഡെമോക്രസിയിൽ ചെങ്കോളിൻ്റെ സ്ഥാനം? കാരണം ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് അവർക്ക് സോവറിൻറ്റി അധികാരങ്ങൾ പവർ ലഭിക്കുന്നത്, ഈ രാജ്യത്തിൻ്റെ പരമാധികാരം നിലകൊള്ളുന്നത് ഒക്കെ തന്നെ ജനങ്ങളിൽ നിന്നാണ്. ജനങ്ങളുടെ പിന്തുണയാലാണ് അവർക്ക് അധികാരം ലഭിക്കുന്നത്. ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണ് നമുക്കൊരു നമ്മുടെ ഒരു പരമാധികാരം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നത്. ഇതാണ് ജനാധിപത്യത്തിൻ്റെ സത്ത. ജനങ്ങളാണ് പ്രധാനം. കാരണം ജനങ്ങൾ പ്രധാനമായിരിക്കുന്ന ഒരു സംവിധാനത്തിനകത്ത് എവിടെയാണ് ചെങ്കോളിൻ്റെ സ്ഥാനം? അതാണ് പ്രശ്നം. കാരണം ചെങ്കോല് എന്നുള്ളത്, ഇവിടെ പരാമർശിക്കപ്പെടുന്ന ചെങ്കോല് എന്നുള്ളത് ചോള രാജാക്കന്മാരുടെ കാലത്ത് ഒരു രാജാവ് അധികാരം മാറി മറ്റൊരു രാജാവിലേക്ക് പോകുമ്പോൾ അവിടുത്തെ മതപുരോഹിതന്മാർ ഈ ചെങ്കോല് പുതിയ ഭരണാധികാരികൾക്ക് കൈമാറും. ഇനി ഇതിൽ ഒരു തിയറിയും കൂടിയുണ്ട്. കാരണം ഒരു രാജാവും രാജാവിൻ്റെ മൈറ്റ് കൊണ്ടോ അദ്ദേഹത്തെ അധികാരം കൊണ്ടോ അല്ല രാജ്യം ഭരിക്കുന്നത്, മറിച്ച് ദൈവനിശ്ചയപ്രകാരമാണ്. ഡിവൈൻ റൈറ്റ് തിയറിയാണ്. ദൈവദത്തമായി ലഭിക്കുന്ന അധികാരമാണ്. അതായത് ദൈവത്തിന് വേണ്ടി രാജാവ് പ്രജകളെ ഭരിക്കുന്നു. ഇതാണ് അതിൻ്റെ സങ്കല്പം. ഇത് സ്റ്റുവർട്ട് രാജാക്കന്മാരുടെ കാലത്ത് ബ്രിട്ടനിലുണ്ടായ ഒരു തിയറിയാണ്, ദൈവദത്താവകാശ സിദ്ധാന്തം, ഡിവൈൻ റൈറ്റ് തിയറി. കാരണം അതിൻ്റെ ഒരു ഛായയാണ് ഇവിടെയും നാം കാണുന്നത്. കാരണം മതപുരോഹിതനാണ് ചെങ്കോല് രാജാവിന് നൽകുക. അതായത് ജനാധിപത്യത്തിൽ ഈ രാജഭരണത്തിന് എന്ത് സ്ഥാനമാണുള്ളത്? രാജയും പ്രജയും തമ്മിലുള്ള ആ സിസ്റ്റത്തെ നമ്മൾ മറികടന്നുകൊണ്ടാണ് ജനാധിപത്യത്തിലേക്ക് വന്നത്. രാജവാഴ്ച അവസാനിപ്പിച്ചുകൊണ്ട്, മൊണാർക്കി അവസാനിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം നമ്മൾ സ്വീകരിക്കുന്നത്. കാരണം പുരോഗതിയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ രാജവാഴ്ചയിൽ നിന്ന് ജനാധിപത്യത്തിലേക്കാണ്. ജനാധിപത്യത്തിൽ നിന്ന് നേരെ തിരിച്ച് രാജവാഴ്ചയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ന് നാം കണ്ടത്. കാരണം ഇത് ബി ജെ പിയുടെ ഫിലോസഫിയാണ്. കാരണം ബി ജെ പി രാജഭരണം ആഗ്രഹിക്കുന്നവരാണ്, ഫ്യൂഡൽ വ്യവസ്ഥയെ ആഗ്രഹിക്കുന്നവരാണ്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്ന് പറയുന്ന പാർട്ടിയാണ്, നസ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറയുന്ന മനുസ്മൃതി ഭരണഘടനയാക്കണമെന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരാണ്. ഒരു ഫിലോസഫിയുടെ ഭാഗമായിട്ടാണ് ഈ ചെങ്കോല് വരുന്നത്.